ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാൻ ഇന്നുള്ളത് തൃശ്ശൂരാണ്, തൃശ്ശൂർ പൂര നഗരിയിലാണ്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പോലീസ് സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ വന്ന് ഇവിടെ വന്നതിൽ ഒരാന മാത്രമേ ഇവിടെ നിലനിർത്തും. ആ ആനയെ മാത്രം ഇവിടെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള ആനകളെല്ലാം മടങ്ങിപ്പോയി. ഇനിയാണ് ഈ ആനയെ മാത്രം ഇവിടെ നിലനിർത്തിക്കൊണ്ടാണ് വെടിക്കെട്ട് തുടങ്ങുന്നത്. വെടിക്കെട്ട് തുടങ്ങാനുള്ള സമയമായതുകൊണ്ടാണ് ഈ ഒരാനയെ മാത്രമാണ് ഇവിടെ നിലനിർത്തിക്കൊണ്ട് വെടിക്കെട്ട് തുടങ്ങുക. അതുകൊണ്ടാണ് ഈ ആനേനെ ഇതിനകത്ത് കയറ്റി നിർത്തിയിരിക്കുന്നത്. വെടിക്കെട്ടില്ലാത്ത തൃശൂർ പൂരത്തെക്കുറിച്ച് സങ്കല്പിക്കാനേ കഴിയില്ല. ദൃശ്യ ശബ്ദ വർണ്ണ വിസ്മയത്തെ ഓരോ പൂരപ്രേമിയും ആനന്ദത്തിൽ ആറാടിക്കും. രണ്ട് പൂരപ്പന്തലാണ് ഇവിടെ ഉള്ളത്. ഇവ രണ്ടിലുമായി വടക്കുന്നാഥന്റെയും പാറമേക്കാവിന്റെയും ഓരോ ആനകൾ തിടമ്പേറ്റി പൂരപ്പന്തലിന് അകത്തു നിൽക്കും. തിടമ്പ് ഇറക്കാതെ വെടിക്കെട്ട് കഴിയുന്നതിന് ശേഷം മാത്രമേ ഇവ തിരികെ പോവുകയുള്ളൂ. വെടിക്കെട്ടിന് മുന്നോടിയായി ജനത്തിരക്ക് പൂർണ്ണമായി പോലീസ് അധികാരികൾ നിയന്ത്രിച്ചു നിർത്തുന്നു. ആരെയും വടം കെട്ടി തിരിച്ച വശത്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്തും. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞാൽ കമ്മീഷണർ ഓർഡർ നൽകി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അനുമതി നൽകിയാൽ വെടിക്കെട്ട് തുടങ്ങും. ഒരു കൂട്ടർ ആദ്യം തുടങ്ങും, മറ്റൊരു കൂട്ടറിൽ അവസാനിക്കും. ഇതാണ് ഇവിടുത്തെ പതിവ് രീതി.
ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തൃശ്ശൂരിലെ പൂരത്തിൻ്റെ രാത്രികാല കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.